ഞാൻ ഹോം പേജിലാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവാം ഇവിടെ ഡാഷ്ബോർഡിനെ കുറിച്ചും ഈ വീഡിയോസ് ഈ രണ്ട് ഓപ്ഷൻസും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് നിങ്ങൾക്ക് പോയി പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാവുന്നതാണ് പ്ലേലിസ്റ്റിൽ നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ന്യൂ പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് ടോപ്പിക് അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല പിന്നെയുള്ളത് അനലിറ്റിക്സ് അപ്പോൾ ഇവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്സ് ആണ് കമൻസും പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കമൻസും എല്ലാ വീഡിയോയുടെയും കാണാൻ പറ്റും അനലിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ചാനലിൽ വരുന്ന വ്യൂ കൗണ്ട് വാച്ച് അവേഴ്സ് അതിൻ്റെ എല്ലാം ഗ്രാഫ് സബ്സ്ക്രൈബർ സോഴ്സസ് ഓഡിയൻസ് ടോപ്പിക്സ് അതായത് ടോപ്പ് വീഡിയോസ് ഇന്ന ഇന്ന പീരീഡിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് 28 ഡേയ്സിൻ്റെ അനലിറ്റിക്സ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് 7 ഡേയ്സ് 90 ഡേയ്സ് അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ലൈഫ് ടൈം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കസ്റ്റം പീരീഡിൽ പർട്ടിക്കുലർ പീരീഡ് നോക്കണമെങ്കിൽ അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് അനലിറ്റിക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് വീഡിയോസ് വ്യൂ കൗണ്ട് വെച്ചുള്ള ടോപ്പ് വീഡിയോസ് കാണാം അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം നമ്മുടെ ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ വ്യൂ വരുന്ന ടോപ്പിക് ഏതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം പുതിയ വീഡിയോസ് അപ്പോൾ കൂടുതൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ കുറേ അധികം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടോപ്പിക്സ് ഉണ്ട് അപ്പം എല്ലാത്തിനും ഒരേ വ്യൂ കൗണ്ട് ആയിരിക്കില്ല ചില ടോപ്പിക്സിന് കൂടുതൽ കിട്ടും ചിലതിന് കുറവായിരിക്കും അപ്പം എനിക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാം എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് ഒരുപാട് വ്യൂ കൗണ്ട് വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കൗണ്ടും അവേഴ്സും ഒക്കെ കൂട്ടാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ടാബിൽ എന്ന് പറഞ്ഞാൽ റീച്ച് ഇവിടെ ട്രാഫിക് സോഴ്സ് ടൈപ്പ് അതായത് എവിടെ നിന്നാണ് നമ്മുടെ ചാനലിലേക്ക് അധികം ട്രാഫിക് വരുന്നത് ചാനൽ പേജസ് ആണോ അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് വഴിയാണോ ബ്രൗസ് ഫീച്ചേഴ്സ് വഴിയാണോ അല്ലെങ്കിൽ സജഷൻസ് വഴിയാണോ പ്ലേലിസ്റ്റ് വഴിയാണോ അപ്പോൾ ഇതും നമുക്ക് ഇവിടെ കാണാം പിന്നെ ഇംപ്രഷൻ റേറ്റ് എത്രയാണ് ഇംപ്രഷൻ വഴി എത്രയാണ് വരുന്നത് എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം ട്രാഫിക് സോഴ്സ് അപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ആക്ച്വലി ഇവിടെ എന്തുവാ കാണിക്കുന്നത് എക്സ്റ്റേണൽ ട്രാഫിക് സോഴ്സ് അതായത് നമ്മളിപ്പം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ നമ്മുടെ ലിങ്ക് ഷെയർ ആണെങ്കിൽ അതുവഴി വരുന്ന സോഴ്സ് ഇവിടെ പറയാം അപ്പോൾ അങ്ങനെ വരുന്ന ഏറ്റവും ട്രാഫിക് സോഴ്സിനനുസരിച്ച് അത് ഇവിടെ കാണിക്കും പിന്നെ പ്ലേലിസ്റ്റ് വഴി വരുന്ന ട്രാഫിക് സോഴ്സ് നമുക്ക് 4-5 പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ തവണ ആൾക്കാർ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കാണിക്കും പിന്നെ സജസ്റ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കും അറിയാത്തവരാണെങ്കിൽ സജസ്റ്റഡ് വീഡിയോ ഒന്നുമല്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് താഴെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ സൈഡിൽ സജസ്റ്റഡ് വീഡിയോ കാണിക്കും ഏതെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീഡിയോസ് ആയിരിക്കും കാണിക്കുന്നത് അങ്ങനെ ഒരു സജഷനിൽ നമ്മുടെ വീഡിയോ വരുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസസ് ഹൈയാണ് അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് വരുന്ന ട്രാഫിക് എത്രയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഓക്കെ സജഷൻസിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ വീഡിയോസ് വരുന്നുണ്ടോയെന്നുള്ളത് പിന്നെ യൂട്യൂബ് സെർച്ച് യൂട്യൂബിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതനുസരിച്ച് വരുന്ന ട്രാഫിക് സോഴ്സ് അങ്ങനെ വരുന്ന ട്രാഫിക് സോഴ്സ് ഏത് വീഡിയോയിലാണ് അങ്ങനെ ഒരു ട്രാഫിക് സോഴ്സ് വരുന്നത് കൂടുതലും അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസ് അപ്പോൾ യൂട്യൂബ് സെർച്ച് വഴി വരുന്ന ട്രാഫിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഒരു വീഡിയോക്ക് അങ്ങനെ ഒരു കൂടുതൽ ട്രാഫിക് സോഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ടോപ്പിക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ വീഡിയോസ് പ്ലാൻ ചെയ്യാം അപ്പോൾ അതാണ് അനലിറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ എൻഗേജ്മെൻറ്റിൽ പോവുകയാണെങ്കിൽ ഇത് വാച്ച് ടൈമും വ്യൂ അവേഴ്സും ഒക്കെ ആയിരിക്കും ടോപ്പ് വീഡിയോസ് എൻ സ്ക്രീൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്താണ് എൻ സ്ക്രീൻസ് അപ്പോൾ അതുവഴി ക്ലിക്ക് ചെയ്ത് വരുന്ന വീഡിയോസിൻ്റെ ഒരു എന്താ പറയുക ഗ്രാഫ് പിന്നെ പ്ലേലിസ്റ്റ് വഴി വരുന്നത് സ്ക്രീൻ എലമെൻറ്റ് വഴി വരുന്നത് അല്ലെങ്കിൽ ടോപ്പ് കാർഡ്സ് വഴി വരുന്നത് അപ്പോൾ കാർഡ്സും സ്ക്രീൻ എൻഡ് എലമെൻറ്റ്സും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോൾ അതുവഴി വരുന്ന സോഴ്സ് അതിൻ്റെയൊക്കെ സോഴ്സ് അനുസരിച്ചുള്ള ഏത് വീഡിയോ ആണ് ടോപ്പിൽ നിൽക്കുന്നത് അതിവിടെ കാണാം പിന്നെ ഉള്ളത് ഓഡിയൻസ് ഓഡിയൻസിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എപ്പോഴാണ് നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും ഏത് ടൈം പീരീഡിലാണ് ഓൺലൈനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരു വ്യൂ അതായത് വ്യൂവേഴ്സ് ഓൺലൈൻ ആകുന്ന സമയത്ത് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ അല്ലാതെ ഇപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആര് കാണാനാണ്
അപ്പോൾ ആ മറ്റ് വീഡിയോസ് അവരുടെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ വീഡിയോ അങ്ങ് താന്നു പോകും, അവർ കാണണമെന്നില്ല. അപ്പോൾ ഇതും അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെയുള്ളത് വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബേഴ്സ്. ഇതിൻ്റെ ഒരു ഗ്രാഫാണ്, സബ്സ്ക്രൈബേഴ്സും ആൻഡ് ചെയ്യാത്തവരും, സബ്സ്ക്രൈബേഴ്സ് ചെയ്യാത്തവരുടെയും വാച്ച് ടൈം, അതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ജെൻഡർ വഴിയുള്ള വാച്ച് അവേഴ്സ് അത് കാണിക്കുന്നുണ്ട്. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അങ്ങനെ, ഏത് കൺട്രീസിലാണ് നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അങ്ങനെ. പിന്നെ ഉള്ളത് ഓഡിയൻസിൽ, ഇവിടെ സി മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ അറിയാം. അതായത് സബ്സ്ക്രിപ്ഷൻ സ്റ്റേറ്റസ്, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ ചെയ്യാത്തവർ. ഇൻസ്ക്രിപ്ഷൻ സോഴ്സിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഏത് വഴിയാണ് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ അധികം കാണിച്ചിട്ടില്ല, അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ തന്നെ ഒരു പേജ് കാണിക്കാം. ഇത് കഴിഞ്ഞ് എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ സോഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം വാച്ച് പേജ്, യൂട്യൂബ് ചാനൽ, യൂട്യൂബ് ഹോം, ക്ലോസ്ഡ് അക്കൗണ്ട്സ്, ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ പറയും എത്ര നമുക്ക് ഗെയിൻ ചെയ്തു, എത്ര നമുക്ക് ലോസ് ചെയ്തു, ഏത് വഴിയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ സോഴ്സിൽ കാണിക്കും. ാണ് അനലിറ്റിക്സ്. നിങ്ങൾക്ക് ഇതെല്ലാ ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം, ഏത് സമയത്ത് വിട്ട് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് കാണാൻ ചാൻസസ് ഉണ്ട്, ഏത് ടോപ്പിക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ, നമ്മുടെ വീഡിയോസിൽ വരുന്ന വ്യൂ കൗണ്ടിൻ്റെയും വാച്ച് അവേഴ്സിൻ്റെയും പ്രോബബിലിറ്റി നമുക്ക് കൂട്ടാം.